ഒരു ക്ലീശ വീട്ടമ്മ അല്ലാതെ ആണ് രാധാമണി നമ്മുടെ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ക്ലീശക്കും പുറേ പോകാൻ അവർക്ക് നേരമില്ല നവ്യ ഇല്ലാത്ത സീനുകൾ തന്നെ കുറവാണ് ചെയ്യുന്നത് വളരെ വളരെ കുറച്ച് സീനെ നവ്യ ഇല്ലാത്ത ഇല്ലാത്തതായിട്ടുണ്ട് കാരണം ഇവരിലൂടെയാണ് ഈ കഥ മുഴുവൻ പോകുന്നത് അപ്പൊ ഇയാളുടെ ഈ പരക്കം പച്ചിലാണ് അപ്പൊ ഇതിലത്ത് നമ്മൾ ഒരു കഥാപാത്രവും രാഷ്ട്രീയം പറയുന്നില്ല ലോകദാസ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളിലേക്ക് വരെ ഒരു എഴുത്തുകാരൻ്റെ ട്രാവലെന്നു പറഞ്ഞാൽ അത്യന്തം ദുർഘടമാണ് എഴുത്തുകാരൻ ആ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പ്രോസസ്സിൽ മാത്രമാണ് രാജാവ് ഒരു ഗുണം അത് മാറി അതിന് പ്രൊഡക്ഷൻ ഓണായി എന്നുള്ളതാണ് പള്ളിച്ചിട്ട് ഒരു സന്തോഷമാണ് ദ ക്യൂ ഷോർട്ട് ടൈമിൽ തിരക്കഥാകൃത്ത് എസ് സുരേഷ് ബാബു വെൽക്കം ഒരുത്തി തീയിലാണ് ഫസ്റ്റ് ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നത് അതെ ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയാണ് തീയാവുന്നത് എങ്ങനെയാണ് ഒരുത്തി ഒരുത്തി തീയാവുന്നത് ശരിക്കും ഇതിനകത്ത് നമ്മളൊരു ഒരു സാധാരണ വീട്ടമ്മയുടെ മൂന്ന് ദിവസത്തെ ജീവിതമാണ് സിനിമ അപ്പൊ ഈ മൂന്ന് ദിവസം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു രണ്ടായിരത്തി പതിനെട്ടില് കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടന്ന റിസോർട്ട് നാടകങ്ങളുടെ ആ ഒരു മൂന്ന് ദിവസമാണ് അപ്പോൾ ആ ആ മൂന്ന് ദിവസത്തെ പ്രത്യേകത നമുക്കറിയാവുന്നതാണ് ഈ പറഞ്ഞപോലെ എം എൽ എമാരെ വിലക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടങ്ങൾ കോടി വരെ ഒരു എം എൽ എക്ക് വില വരുന്നു സുപ്രീം കോടതി പുലർച്ചെ വാദം കേൾക്കുന്നു ഇന്ത്യൻ ജനാധിപത്യം തൂക്കുകയറൽ എന്ന് ജഡ്ജിൻ്റെ പറയേണ്ടി വരുന്നു അപ്പോൾ ഈ ഒരു 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 പശ്ചാത്തലത്തിൽ ഒരു നമുക്ക് ശരിക്കും എനിക്ക് ആ സിനിമ ഉണ്ടാകുന്നത് തന്നെ ആ ഒരു 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 സാഹചര്യത്തെ എങ്ങനെ ഒന്ന് വിശകലനം ചെയ്യാം എന്നുള്ളൊരു ചിന്ത എന്താണ് ഡയറക്റ്റായിട്ട് നമുക്കൊരു പൊളിറ്റിക്കൽ സിനിമ ചിന്തിക്കാം പക്ഷെ അതല്ലാതെ നമുക്കതിനെ എങ്ങനെ ഒന്ന് വ്യാഖ്യാനിക്കാം എങ്ങനെ സിനിമയിലേക്ക് അതിനെ ഒന്ന് അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലാണ് ഒരു മൂന്ന് ദിവസം ഒരു ഇതൊന്നും അറിയാത്ത പത്രം പോലും വായിക്കാൻ നേരെ ഇല്ലാത്ത ഒരു സാധാരണ വീട്ടമ്മ അവരിതൊന്നും അറിയുന്നേ ഇല്ല രാവിലെ വരുന്ന പത്രം വരെ അവരെടുത്ത അങ്ങോട്ട് ഇടുന്നേ ഉള്ളൂ ഈ ഓപ്പറേഷൻ താമരയോ അല്ലെങ്കിൽ ഇതൊന്നും അവരറിയുന്നില്ല അപ്പം ഇവരെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് ഈ ഒരു ഒരു സാഹചര്യം ഇവരെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കാം എന്നുള്ളൊരു ഒരാലോചനയിൽ നിന്നാണ് ഈ രാധാമണി എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീയുടെ ജീവിതം നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതില് ഒരു മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലാണ് ഈ പറഞ്ഞപോലെ നമ്മുടെ ഒരു വനിതാ മാഗസിനിൽ വന്ന ഒരു ഒരു റിയൽ ഇൻസിഡന്റ് അതായത് ഒരു ഒരു സ്ത്രീ അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയിൽ തളർന്നു പോവാതെ അവർ കാരണം അവർക്ക് വേറൊരു ചോയ്സ് ഇല്ല കാരണം അത് തിരിച്ചു കിട്ടിയേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിൽ ആ സ്ത്രീ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു ഒരു പോരാട്ടം അപ്പോൾ അതും കൂടെ ഇതുമായിട്ട് ചേർത്ത് വെച്ച് വെച്ച് ആണ് അതിൻ്റെ ഒരു സിനിമയ്ക്ക് ഒരു ഫോം വരുന്നത് അപ്പോൾ അതില് ഈ പറഞ്ഞപോലെ ഈ ഒരു മൂന്ന് ദിവസത്തെ രാധാമണിയുടെ ജീവിതം പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ വിനായകൻ അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പോലീസുകാരൻ ഒരു ഇടത്തരം കുടുംബത്തിലെ ഒരു പോലീസുകാരൻ്റെ മൂന്ന് ദിവസത്തെ ജീവിതമുണ്ട് അപ്പൊ ഈ ഇവരുടെ രണ്ടുപേരുടെ ജീവിതം കൂടെ ചേരുമ്പോഴാണ് ഒരു തീയിൽ നമ്മളീ പറഞ്ഞ ഒരു തീ ഉണ്ടാകും ഈ ഒരു സാധാരണ വീട്ടമ്മ എന്ന് പറയുമ്പോഴും നമുക്കെല്ലാം അറിയാം നമ്മളെല്ലാം ചുറ്റുപാടുകളിൽ കാണുന്നതാണ് ഒരു പക്ഷെ ആ വീട്ടമ്മയിൽ ഒരുപാട് ക്ലീശികളാണ് സാധാരണ വീട്ടമ്മയെല്ലാവരും എത്തിക്കുന്നത് എങ്കിൽ പോലും ഇതിലെ വീട്ടമ്മയെ ഇതിലെ നവ്യനായർ ചെയ്യുന്ന കഥാപാത്രത്തെ എങ്ങനെ മാറ്റി നിർത്താം മറ്റു വീട്ടമ്മകളിൽ നിന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് ഇപ്പൊ ഈ സിനിമ ഇപ്പൊ കണ്ടതിന് ശേഷം അതായത് എനിക്ക് തോന്നുന്നത് ഒരു റിവ്യൂ ആണ് അപ്പോൾ ആ അദ്ദേഹം നമ്മളുടെ നമുക്ക് ഒരു പ്രിവ്യൂ നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ളൂ പക്ഷെ ആ പ്രിവ്യൂ അദ്ദേഹം കണ്ടിട്ടില്ല പക്ഷെ പുള്ളി എങ്ങനെയാണ് ഈ പുള്ളി സിനിമ കണ്ടതെന്ന് ഞങ്ങളൊക്കെ ആർക്കും പരിചയമില്ലാത്ത ഒരാളാണ് പക്ഷെ പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ പുള്ളി അവാർഡ് ഉണ്ടായിരുന്നു അവാർഡ് ജൂറിയിൽ ഒരു അംഗമായിരുന്നു അദ്ദേഹം ഇതിന്റെ പ്രിലിമിനറി കമ്മിറ്റിയുടെ അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു റിവ്യൂല് ഈ ബാലാമണിയിൽ നിന്നും ഈ രാധാമണിയിലേക്കുള്ളൊരു ദൂരം പറയുന്നുണ്ട് അത് തന്നെയാണ് അപ്പം അത് എനിക്ക് നമുക്ക് വ്യക്തിപരമായിട്ടൊരു എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരാൾ അതിനകത്തെ ഒരു ആ ഒരു ശ്രദ്ധ തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു ആണ് കാര്യം ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ക്ലീശ വീട്ടമ്മ അല്ലാതെ ആണ് ഈ രാധാമണി നമ്മുടെ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാകുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ക്ലീശക്കും പുറേ പോകാൻ അവർക്ക് നേരമില്ല അതായത് അത്രക്ക് ഒരു വറചട്ടിയിലെ പോലത്തെ ഒരു 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 ജീവിതം ജീവിക്കുന്ന ഒരു സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അപ്പോൾ അവർക്ക് അപ്പോൾ നമ്മളുടെ ഈ രാജകോപാരിന്റെ റിവ്യൂവിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ റിംഗ് ടോൺ കണി കാണുന്നേരം കമലനേത്രൻ്റെ ആണ് റിംഗ് ടോൺ പക്ഷെ അവർക്ക് അമ്പലത്തിൽ പോകാൻ നേരമില്ല അതായത് അവർ ഒരു സീനിൽ പോലും അവർ അമ്പലത്തിൽ പോകുന്നില്ല കാരണം അവരുടെ ജീവിതം ഏറ്റവും സങ്കീർണമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അവർ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നതോ നമ്മൾ സിനിമയെ കാണിക്കത്തില്ല പക്ഷെ അവരുടെ റിംഗ് ടോൺ അതാണ് അപ്പൊ എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ ഉണ്ട് അത് വളരെ കൃത്യം നമ്മൾ ോധപൂർവം തന്നെ അങ്ങനെ അങ്ങനെ ചിന്തിച്ചു പിന്നെ ഈ സിനിമയെ സംബന്ധിച്ച് വരുമ്പോൾ എനിക്കും വി കെ പിക്കും ഒരു ഒരു വിസ്മയമായിട്ട് നമ്മൾ നിൽക്കുന്നത് നവ്യ പെർഫോമൻസ് ആണ് അതായത് ഈ സിനിമയിൽ ഒരു എങ്ങനെയാണ് ഒരു ഒരു സീൻ ഇവർ ആദ്യം ഒന്ന് ക്യാമറ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് അവരത് തീരുമാനിച്ച് കൺസീവ് ചെയ്ത് വെച്ചിരിക്കുന്നു പക്ഷേ അവിടെ നവ്യ പെർഫോം ചെയ്തു തുടങ്ങുമ്പോൾ ഈ പ്ലാൻ ചെയ്ത ആ ഒരു ഫോർമാറ്റെ പൊളിക്കുകയാണ് പൊളിച്ചിട്ട് പിന്നെ ആർട്ടിസ്റ്റിൻ്റെ പിന്നാലെ പോവുകയാണ് അത്തരത്തിൽ നവ്യയുടെ ഒരു 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 പകർച്ച ഈ സിനിമയിലുണ്ട് അതാണ് സത്യം കാരണം ഇത് നവ്യ ഇല്ലാത്ത സീനുകൾ തന്നെ കുറവാണ് വളരെ വളരെ കുറച്ച് സീനെ നവ്യ ഇല്ലാത്ത ഇല്ലാത്തതായിട്ടുള്ളൂ കാരണം ഇവരിലൂടെയാണ് ഈ കഥ മുഴുവൻ പോകുന്നത് അപ്പോൾ അത് ശരിക്കും ഞാൻ ഈ സിനിമ ഞാൻ ഇങ്ങനെ ആലോചനയിൽ ഇത്തരത്തിൽ ആലോചന വന്നു അതിൻ്റെ ഒരു കഥയുടെ രൂപം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ നവ്യയുടെ കുറച്ച് പുതിയ ഫോട്ടോസ് നവ്യ ഈ പറഞ്ഞപോലെ രണ്ടാം വരവ് ിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പുതിയ ഫോട്ടോസ് കണ്ടിട്ട് നവ്യ ഇതിന് കറക്റ്റായിരിക്കും എന്ന് തോന്നിയിട്ട് അന്ന് ശരിക്കും നമ്മുടെ ഒരു പുതിയ തലമുറയിലെ ഒരു സംവിധായകനായിരുന്നു എനിക്കൊപ്പം ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും പുതിയ തലമുറയിലെ അപ്പം അങ്ങനെ ഞങ്ങൾ ഇദ്ദേഹത്തെ നവ്യ കണ്ടു നവ്യ അത് കഥ കേട്ടതേ നവ്യ അതിനകത്ത് ഭയങ്കരമായിട്ട് ഏഹ് അതിനുശേഷമാണ് ഞങ്ങളുടെ ഈ പറൻസി പ്രൊഡക്ഷൻസിൻ്റെ നാസർക്ക നവ്യയുടെ കുടുംബസുഹൃത്താണ് അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹം പ്രൊഡക്ഷനിലേക്ക് എത്തുന്നു പിന്നെയാണ് ഈ പറഞ്ഞപോലെ വി കെ പിയിലേക്ക് നമ്മൾ നമ്മുടെ ഈ സിനിമ എത്തുന്നത് എത്തി അത് പിന്നെ ഈ പറഞ്ഞപോലെ നവ്യയുടെ ഒരു 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 ഫയർ ഈ സിനിമക്കകത്തുണ്ട് അതാ അത് വളരെ സത്യം കാരണം അങ്ങനെ ഒരു ഒരു ഫയർ ആവശ്യമായിരുന്നു ഈ സിനിമയെ സംബന്ധിച്ച് അത് കൃത്യമായിട്ട് നവ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടെന്നുള്ളതാണ് ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഈ ഒരു മൂന്ന് ദിവസത്തെ കഥയാണെന്ന് പറഞ്ഞത് എളുപ്പമായിരുന്നു അല്ല അത് എളുപ്പ ഇതിനകത്തൊരു വലിയ പ്രശ്നമുള്ളത് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതിൽ അണ്ടർ കണ്ടിലായിട്ട് പോകുന്നുണ്ട് അതായത് നമ്മൾ ഇവരുടെ ഈ കഥാപാത്രങ്ങളുടെ യാത്രകൾക്കിടയിൽ കേൾക്കുന്ന എഫ് എം വാർത്തകളിൽ അല്ലെങ്കിൽ ടി വി ന്യൂസിൽ എവിടെയെങ്കിലും എത്തുമ്പോൾ കാണുന്ന പത്രത്തിൻ്റെ ഒരു ഒരു വിഷനിലൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ രാഷ്ട്രീയം കടന്നു പോകുന്നത് അല്ലാതെ ഒരു അപ്പോൾ ഡയറക്റ്റായി ഡയറക്ടറായിട്ട് പറയുന്നില്ല ഒരു കഥാപാത്രം ഇതിനകത്ത് ഒരു കഥാപാത്രം പോലും രാഷ്ട്രീയം പറയുന്നില്ല അപ്പം ഈ വിനായകൻ്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും എത്താൻ എത്തും എന്ന് വിചാരിക്കപ്പെടുന്ന എം എൽ എ മാർക്ക് വേണ്ടി ഇവിടെ റിസോർട്ട് ഒഴിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഡേ ആ നൈറ്റ് ഡ്യൂട്ടിയാണ് ഇയാൾ അപ്പൊ ഇയാളുടെ ഈ പരക്കം പാച്ചിട്ടാണ് അപ്പൊ ഇതിലത്ത് നമ്മൾ ഒരു കഥാപാത്രവും രാഷ്ട്രീയം പറയുന്നില്ല പറയാതെ എങ്ങനെ ഈ നമുക്ക് പശ്ചാത്തലം അതായത് അതായത് ഒരിക്കലും നമ്മളൊരു നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്ന പോലെ രാഷ്ട്രീയം പറയാതെ അതും കൂടെ നിലനിർത്തിക്കൊണ്ട് നമ്മളിപ്പം വേണമെങ്കിൽ ഈ സിനിമ ചിന്തിക്കുന്ന ഒരു വേറൊരു തരത്തിൽ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയം മൊത്തം മാറ്റിവെച്ചാൽ ഇതിനകത്ത് സിനിമയുണ്ട് സിനിമയുണ്ടെച്ചാൽ അത് പക്ഷേ വേറൊരു സിനിമയാണ് കാരണം രാധാമണി അവരുടെ അവളുടെ മൂന്ന് ദിവസം അവൾക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ അത് അവൾ പരിഹരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ് പക്ഷേ അതുകൊണ്ട് മാത്രം ആ സിനിമ പൂർത്തിയാവില്ല ഇതും കൂടെ വരുമ്പോഴാണ് ആ സിനിമയുടെ ഒരു അസ്തിത്വം ഉണ്ടാവുക എന്ന നിലയ്ക്ക് വരുമ്പോൾ വന്നപ്പോൾ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ട്രക്ചർ രൂപപ്പെടുത്താൻ കുറച്ച് സമയമെടുത്ത് അത്രയേ ഉള്ളൂ ഈ ബാലാമണിയിൽ രാധാ മണിക്കുള്ള ദൂരം പറഞ്ഞല്ലോ ഈ കാരഡറിന്റെ പേര് അത് മനഃപൂർവം അങ്ങനെ തന്നെ സത്യം പറഞ്ഞാൽ അത് മണിന്ന് ആണ് പേരിട്ടത് അതായത് നമ്മൾ ഏറ്റവും സാധാരണ അവിടെ പോലും നമ്മളൊരു ഒരു ക്ലിഷെ പേര് വരരുതെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു മണി 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 എന്ന് വിളിക്കുന്നു മണി എന്ന് വിളിക്കുമ്പോൾ എന്താ മുഴുവൻ ടേം എന്നാലോച ആലോചിച്ചപ്പോ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ബാലാമണിയോ ബാലാമണിയോ പെട്ടെന്ന് അത് മാറ്റി രാധാമണിയാക്കി അതാണ് സംഭവിച്ചത് അത് അതാണ് എന്റെ അത് പേരിടലിൽ സംഭവിച്ച കാര്യം ഇപ്പോ നേരത്തെ ഒരു ചലച്ചിത്ര നിരൂപകം കൂടിയായിരുന്നു പല സിനിമകളെ എല്ലാ തരത്തിലും നിരൂപണം നടത്തിയിട്ടുണ്ട് തിരക്കഥാകൃത്താവുന്ന പോയിന്റിൽ അത്തരം നിരൂപണങ്ങൾ ഒരു റിസ്ക് മുന്നോട്ട് വെക്കുന്നുണ്ടോ അതോ ഇച്ചിരി സേഫ് ആണോ അല്ല അതെന്താ പറയോ ഇപ്പം നിരൂ നമ്മളൊരു സിനിമ നമ്മുടെ മനസ്സിൽ ഉണ്ട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് സിനിമ കാണുന്നു എന്ന് വരുമ്പോൾ ഇപ്പൊ ഇപ്പൊ ഓൺലൈൻ നിരൂപണങ്ങളൊക്കെ വരുന്നതിന് മുൻപ് ഈ പറഞ്ഞ പോലെ ഒരുപാട് വായിക്കപ്പെട്ട രണ്ട് നിരൂപണ പങ്ക്തികൾ അപ്പം ഞാൻ ഒരേ സമയം ചെയ്തുകൊണ്ടിരുന്നു മാതൃഭൂമിയിലും ഇതിലൊക്കെ ചെയ്തു കൊടുക്കും അപ്പം അത് ഒരുപാട് ആൾക്കാരത് വായിക്കുകയും അന്ന് വേറെ ഈ പറഞ്ഞ പറഞ്ഞ നമ്മൾ ഓൺലൈനിലൊന്നും ഇത്ര പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഇതിന് ഭയങ്കര എപ്പോഴും അവൈലബിൾ ആയി കിട്ടുന്നില്ല ആ കിട്ടുന്നില്ല ഇത് ഇത് ഭയങ്കര ഇത് കാത്തിരുന്ന ആൾക്കാരെ നോക്കുന്നൊരു അവസ്ഥയുണ്ട് അപ്പം അത് ചെയ്യുമ്പോൾ അത് അത് വളരെ സെൻസിയർ നമ്മൾ ചെയ്തു പോകുന്നു പിന്നെന്താ പറയുക നമ്മൾ ഈ ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരു സിനിമയെ സംബന്ധിച്ച് സിനിമയുടെ മൊത്തം ഒരു അതിൻ്റെ ഒരു 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 കൾച്ചറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഒരിക്കലും കാരണം നമ്മൾ എഴുത്തുകാരൻ ആ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പ്രോസസ്സിൽ മാത്രമാണ് രാജാവ് അത് കഴിഞ്ഞൊരു ഡയറക്ടറിലേക്ക് കൈമാറിക്കഴിഞ്ഞാൽ ഇത് മറ്റൊരു സിനിമയായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മളുടെ ഒരു എഴുത്തുകാരനായി ഇരുന്നു കൊണ്ട് നമ്മുടേതായ ഒരു സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടേ സംഭവിക്കുകയുള്ളൂ അത് ലോകദാസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളിലേക്ക് എത്തുന്നത് വരെ ഒരു എഴുത്തുകാരൻ്റെ എന്ന് പറഞ്ഞാൽ അത്യന്തം ദുർഘടമാണ് അപ്പോൾ അത് നമ്മൾ ഒരുപാട് പഴിയും കേൾക്കേണ്ടി വരും ഒരുപാട് കാരണം ജനം കാണുന്നത് തിയേറ്ററിൽ എത്തുന്ന എന്താണോ അതാണ് ജനം കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ പേപ്പറിൽ എന്താണെന്നുള്ളത് ആരും കാണുന്നില്ല അപ്പോൾ ഈ ഒരു 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 സിനിമ നമ്മുടെ ഒരു തൊഴിലും ആയിട്ട് മാറുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് സിനിമകൾ ചെയ് ചെയ്തുകൊണ്ടിരിക്കും ഇതിനിടയിൽ നമുക്ക് വേണ്ടത് ഒക്കെ നഷ്ടപ്പെടും എവിടെയെങ്കിലുമൊക്കെ ചിലപ്പം കുറച്ചൊക്കെ കിട്ടിയേക്കാം പക്ഷേ അതൊരു നമുക്ക് ഏറ്റവും നമ്മളുമായിട്ട് ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു യാത്രയാണ് അപ്പോൾ അതിനകത്തുള്ള സ്ട്രഗിള് ഒരു നമ്മളൊരു നിരൂപകൻ്റെ സിനിമ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഈ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരും കാരണം വെച്ചാൽ ഇയാളെ എഴുതി കൂട്ടിയതൊന്നും അല്ലല്ലോ പക്ഷേ ഈ സാധനം ഇതാണല്ലോ കണ്ടത് സത്യമാണ് കാരണം കണ്ട സാധനം അങ്ങനെയാണ് പക്ഷേ അതിൻ്റെ പ്രതിർത്ഥം എന്ന് പറയുന്നത് നമുക്കൊരു എഴുത്തുകാരൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സിനിമ നമ്മൾ അറിയുമ്പോഴേ മനസ്സിലാവും കാരണം തീർച്ചയായിട്ടും നമ്മൾ എന്ത് എഴുതി കൊടുത്താലും ഇപ്പം ഞാൻ പറയും ഇപ്പം ഇതിനകത്തുള്ള എൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഇതിനകത്ത് എനിക്ക് എൻ്റെ അനുഭവം വെച്ച് എനിക്ക് ഞാൻ ചിന്തിക്കുമ്പോൾ ഈ സിനിമ ഒരു പക്ഷേ വി കെ പി അല്ലാതെ മറ്റൊരു ഡയറക്ടർ ആയിരുന്നെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഈ പൊളിറ്റിക്കൽ ഈ സാധനത്തിൻ്റെ എന്താവശ്യം എന്താണ് വെറുതെ ആൾക്കാർക്ക് ഒരു എന്താവശ്യമാണ് അത് കംപ്ലീറ്റ് മാറ്റപ്പെടും ഉറപ്പാണ് ഒരു ഒരു ആ ലെയ നഷ്ടപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ അവിടെ നമുക്ക് ഒരു പ്രോജക്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വാദിച്ച് നിൽക്കുന്നതിനൊക്കെ ഒരു ഒരു പരിമിതിയുണ്ട് ഉറപ്പായിട്ട് സംഭവിക്കുന്നത് ഈ എഴുത്തിനകത്തെ ഈ ഒരു ലെയർ നഷ്ടപ്പെടും നഷ്ടപ്പെടുമ്പോൾ ഇതെന്താണ് വെറും ഒരു സാധാരണ പരിപാടി ഒന്നുമില്ല അതിനകത്ത് ഇത് ഇതിനെ ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞപോലെ ഇദ്ദേഹത്തെ പോലെ ഒരാൾ പോലെ ഒരാൾക്ക് ഈ സിനിമയിൽ എന്തോ മറ്റൊരു ലെയർ കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനൊരു വേറൊരു ഇത് വരുന്നത് എനിക്ക് ആ ഒരു അനുഭവം എനിക്കിപ്പോൾ വീക്കപ്പിയെ സംബന്ധിച്ചെനിക്ക് നമുക്കുള്ള മനസ്സിലോട്ട് സന്തോഷിച്ചാൽ അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് അത് നിലനിർത്താൻ പുള്ളി എഴുത്തുകാരൻ പുള്ളി എപ്പോഴും പറയും ഞാൻ റൈറ്ററെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് പുള്ളി പറയും എൻ്റെ എനിക്ക് വിജയവും പരാജയവും ഒക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ് അതായത് പരിപൂർണ്ണമായിട്ട് പുള്ളി റൈറ്ററെ ട്രസ്റ്റ് ചെയ്യും ട്രസ്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടറാണ് അത് ആ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാണ് എനിക്ക് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഒരു സന്തോഷമുള്ളൊരു കാര്യം ഈ നിരൂപകൻ എന്ന നിലയിൽ തന്നെ ചോദിക്കുവാണ് സിനിമകൾ കാണുമ്പോൾ എല്ലാ തരത്തിലുള്ള സിനിമകളും കാണുമല്ലോ ഒരു പേഴ്സ്പെക്റ്റീവ് ഒരു നിരൂപകന്റെ ആയിരിക്കും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എനിക്ക് എന്നോട് തന്നെ മതിപ്പുള്ള ഒരു കാര്യം വെച്ചാൽ എനിക്ക് അതായത് എല്ലാത്തരം സിനിമകളെയും അതിൻ്റെ ഒരു 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 ഓണറിൽ വിലയിരുത്താൻ പറ്റും ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ ഫെസ്റ്റിവൽ സിനിമകള് അത്തരം സിനിമകൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫെസ്റ്റിവലുകൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകളുണ്ട് അതായത് ഒരു ഫെസ്റ്റിവൽ ആ ഫെസ്റ്റിവലിൽ തന്നെ ചിലപ്പോൾ ഏറ്റവും മികച്ച സിനിമ അധികം പ്രേക്ഷകരുടെ പ്രീതി നേടാത്ത സിനിമയായിരിക്കാം അങ്ങനെ സംബന്ധിച്ചാൽ എനിക്ക് അനുഭവമുണ്ട് കാരണം ഈ പ്രേക്ഷകരുടെ വോട്ട് കിട്ടുന്നതൊക്കെ വേറെ സിനിമകൾക്കായിരിക്കും കാരണം അത്തരം സിനിമകളിലാളുണ്ടാവും എനിക്കല്ലാതെ എനിക്ക് അത്ത ഞാനീ പറഞ്ഞ അ ആ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന സിനിമ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ പീഷ്മോർവ്വവും അല്ലെങ്കിൽ അത്തരം സിനിമകളും കൃത്യമായിട്ട് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ഞാൻ ഒരു കാരണം ഇത് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് കാരണം സിനിമ എൻ്റെ ഒരു ഒരു വിലയിരുത്തൽ തെറ്റാറില്ല ഈ സിനിമയെ സംബന്ധിച്ച് അപ്പോൾ അത് എനിക്ക് കൃത്യമായിട്ട് നല്ല സിനിമകളാണെങ്കിലും ഇത്തരം മാസ് സിനിമകളാണെങ്കിലും അതിനെ അതിൻ്റെ ഒരു ഒരു ലോണൽ മനസ്സിലാക്കി വിലയിരുത്താൻ പറ്റില്ല അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഒരളവ് പോലും കൊണ്ട് എല്ലാ സിനിമയും അളക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു 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 അതിനകത്തൊരു വിഷയം പറ്റും ഒരു പ്രശ്നം പറ്റും അതല്ലാതെ വരെത്താൻ പറ്റും അതെനിക്ക് ഇപ്പോഴും ഈ പറഞ്ഞാൽ എൻ്റെ എൻ്റെ സിനിമ തന്നെ ആണെങ്കിൽ പോലും എല്ലാവരുടെ സിനിമകളിലും എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എൻ്റേതായിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും ഓക്കെ ഈ സിനിമ ഒരു കരിയർ തന്നെ എടുത്ത് നോക്കിയാൽ തന്നെ ഷിക്കാർ എന്ന് പറയുന്ന സിനിമ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു ഷിക്കാർ പറയുന്ന ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സബ്ജെക്റ്റ് ആവട്ടെ അതിൽ പോളിറ്റിക്സില് പൊളിറ്റിക്കൽ ലെയർ ആവട്ടെ ഒപ്പം തന്നെ സിനിമയെ അടുക്കുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസിൽ അത്ര നേരം കണ്ട പേസ് തന്നെ മാറി സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഒരു ട്വിസ്റ്റ് എലമെന്റ് കൊണ്ടുവരുന്നു ഷിക്കാറിൻ്റെ ഒരു ആദ്യഘട്ട ചിന്തയിൽ ഇതിന്റെ എഴുത്തിൻ്റെ സ്ട്രക്ചർ കൃത്യമായിട്ടുണ്ട് ഷിക്കാർ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നക്സൽ വർഗീസിൻ്റെ ഒരു ജീവിതം ഇതൊക്കെ ഇതിനെ നമ്മളെങ്ങനെ ഒരു ഒരു കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് ചിന്തിക്കാം എന്നുള്ള ആലോചനയിൽ യാത്രയിലാണ് ഈ പോലെ ആവറുകുട്ടി എന്ന് പറയുന്ന നമ്മുടെ കൊതമ്പലത്തിനടുത്തുള്ള കാട്ട് പ്രദേശത്ത് ആറുമാസത്തിലൊരിക്കൽ ഈറ്റവട്ടിനു വേണ്ടിയിട്ട് രൂപപ്പെടുന്ന ഒരു ഗ്രാമം അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കുന്നു അതായത് ആറ് മാ അവിടെ ഈ ഈറ്റവട്ടാൻ വരുന്ന ആൾക്കാർ ആറുമാസം ആ കാട്ടിനുള്ളിൽ താമസിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കച്ചവട സ്ഥാപ സ്ഥാപനങ്ങൾ കാട്ടിനുള്ളിൽ രൂപപ്പെടും ജവളിക്കടകൾ വരും ഷോപ്പുകൾ വരും ആദ്യകാലത്തൊക്കെ ഈ സ്റ്റുഡിയോ വരെ ഫോട്ടോ സ്റ്റുഡിയോ വരെ ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ ഐ വി ഒക്കെ ഈറ്റയ്ക്ക് വേണ്ടി അവിടെ ലൊക്കേഷൻ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സീസണിൽ അവിടെ എത്തുമ്പോൾ അപ്പോൾ അന്ന് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ളത് ലാൽ ജോസാണ് ഞാൻ ലാൽജോസും കൂടെ ആണ് ലൊക്കേഷൻ കാണാൻ വേണ്ടി ആ അവരുടെ കൂട്ടിൽ പോകുമ്പോൾ ഈ സീസൺ സമയത്താണ് പോകുന്നത് പോകുമ്പോൾ അവിടെ കടകൾ ജോളിക്കടകൾ ബാർബർ ഷോപ്പ് ഒക്കെ ഉള്ള കൂട്ടത്തിൽ ഒരു ചായക്കടയിൽ ഞങ്ങൾ കഴിക്കാൻ തരുപ്പം അവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നു ആ ഫോട്ടോയിൽ ശശിയേട്ടൻ സീമ മറ്റേ വേറെ ആരോ ഒരാളും പിന്നെ ഈ കടയിലെ കടയുടമയും എടുക്കുന്ന ഒരു പടം കാരണം എടുക്കുന്ന സമയത്ത് അവിടെ ഈ സീസൺ ഉണ്ടായിരുന്നു ഈ ആ കോളനി ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു ഭയങ്കര പുതുമയുള്ളൊരു സ്ഥലമായിട്ട് വന്നു അത് രണ്ട് രണ്ടും കൂടെ ചേർത്തിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് രൂപപ്പെടുന്നത് പലപ്പോഴും സിനിമയിൽ മോഹൻലാൽ എപ്പോൾ തന്നെ അത് ചെയ്യാൻ റെഡിയായിരുന്നു പക്ഷെങ്കിൽ ലാൽജോസിൻ്റെ ചില ആയിട്ടുമൊക്കെയുള്ള അസൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് നീണ്ടിട്ടാണ് പിന്നെ അത് പത്മുമാരിലേക്ക് വരുന്നത് പിന്നെ അത് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് അതിന്റെ അത് നമ്മൾ പലപ്പോഴും കൊമേഴ്സ്യൽ സിനിമയെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ ആ സമയത്ത് സുരാജിന്റെ കോമഡിക്ക് ഭയങ്കര സ്വീകാര്യതയുള്ളൊരു സമയമാണ് അപ്പൊ സുരാജിന്റെ കൊള്ളിച്ചേ പറ്റുള്ളൂ സുരാജിന്റെ ക്യാരക്ടർ ഇല്ല അതില് അങ്ങനെ ഒരു സാധനമില്ല ഭയങ്കര ജെനുവിനായിട്ട് പോകുന്ന ഫസ്റ്റ് ഹാഫാണ് പക്ഷെങ്കിൽ നമ്മൾ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് സുരാജിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫിൽ ഒരു ട്രാക്ക് ഉണ്ടാക്കുകയാണ് അപ്പോൾ എനിക്കിപ്പോഴും ആ സിനിമ കേട്ടെ ഫസ്റ്റ് ഹാഫിൽ മുടിച്ചു നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് തോന്നിയ ഒരു സംഭവം അതാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് ഉറപ്പാണ് പക്ഷേ സുരാജിനെ കൊള്ളിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളത് കൊണ്ടുവന്നു വന്നെങ്കിലും പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മൊത്തം കണ്ടും സമുദ്രകനിയുടെ ക്യാരക്ടറും ഒക്കെ കൊണ്ടാണ് പിന്നെ ക്ലൈമാക്സ് അത് ലാലേട്ടൻ്റെ ഒരു ഒരു ഇൻവോൾവ്മെൻ്റ് ഒക്കെ കൊണ്ട് അത് വർക്കൗട്ടായി അതിൻ്റെ ഒരു ഒരു സംഭവം ഈ പറയുന്ന വില്ലൻ ആരാണെന്നുള്ള ഒരു അത് ഉറപ്പുണ്ടായിരുന്നു അത് ഉറപ്പുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറയുന്നത് അതിനകത്ത് ആ വില്ലനായിട്ട് വരുന്ന പയ്യനെ ശരിക്കും കോട്ടയത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു നാടക കളരിന്ന് ഞാൻ അവനെ ഒരു അവൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഇവനെ നമ്മൾ എനിക്ക് ഓക്കെ ആയിരിക്കും എന്ന് തോന്നി അങ്ങനെ അവൻ കോട്ടയത്ത് പാമ്പാടിയിൽ അവനെ അവിടെ താമസിപ്പിച്ച് ഒന്നര വർഷം കളരി പഠിപ്പിച്ചു ഒന്നര വർഷം പഠിച്ചു കാരണം സിനിമ നീണ്ടു നിന്ന് പോകും ആറ് മാസം പഠിക്കാൻ വേണ്ടി നിന്നാണ് അവൻ പക്ഷെ ഒന്നര വർഷം കളരി പഠിച്ചു കളരി പഠിച്ചിട്ടാണ് നമ്മൾ ഇവനെ മോഹൻലാലിൻ്റെ വില്ലലായിട്ട് കൊണ്ടുവരുന്നത് പക്ഷേ ഈ മോഹൻലാലിന്റെ വില്ലനായിട്ട് ഷൂട്ടിന് തൊട്ട് മുമ്പാണ് ലാലേട്ടൻ ഒഴികെയുള്ള ആൾക്കാർക്ക് ഈ അവനെ കാണിച്ചു കൊടുക്കുന്നത് കാരണം ആരാണ് വില്ലൻ വില്ലൻ എന്നുള്ള ചോദ്യം വരിക കാരണം മോഹൻലാലിൻ്റെ വില്ലനാണ് ഭയങ്കര ടീമായിരിക്കണം അവിടെ നിന്ന് ആളെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്കത് ഉള്ളി പേടിയുണ്ട് അവസാന നിമിഷം ഇത് പക്ഷെ മോഹൻലാലിൻ്റെ ആദ്യം ഡയറക്ടൻ്റെ ആദ്യമേ ഇവനെ കാണിച്ചു പുള്ളി കൺവിൻസ്ഡ് ആണ് പക്ഷെ എങ്കിലും ബാക്കി ഏറിയയിൽ ഈ ഒരു ആകാംക്ഷ നിൽക്കുന്നുണ്ട് അവസാനം ഈ ഷൂട്ടിൻ്റെ തലേന്ന് ഇവനെ കാണിച്ചപ്പോഴത്തേക്ക് മൊത്തം പ്രശ്നമായി എന്താ വെച്ചാൽ ഒരാൾക്കും അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല നരന്തുപോലെ ഒരു ചെക്കൻ ഇവനെന്ത് എങ്ങനെ ശരിയാവും അപ്പോഴത്തേക്ക് രാത്രിക്ക് രാത്രി ഇവനെ മാറ്റിയിട്ട് മറ്റേ ഹൈ ഹൈദരാബാദിൽ നിന്ന് ആരെയൊക്കെ വരുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാനന്ന് രാത്രി ആലേൻ്റെ അടുത്ത് പോയി പോയിട്ട് പുള്ളിയുടെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞു പുള്ളി പറഞ്ഞാൽ അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞോളാം ഒരു പ്രശ്നമില്ല അത് പറഞ്ഞു അപ്പം തന്നെ പുള്ളി ആൻ്റണിയെ വിളിച്ച് പറഞ്ഞു മറ്റുള്ളവരും പറഞ്ഞു ഒരാളെ നോക്കേണ്ട കാര്യമില്ല ഇപ്പോൾ കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞു പുള്ളിയുടെ ഒരൊറ്റ ഇതിലാണ് ആ പയ്യൻ പെർഫോം ചെയ്തത് അവരതിഗംഭീരമായിട്ടത് ചെയ്യുകയും ചെയ്തു കാരണം അത് നമുക്ക് അറിയാവുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അതിനകത്ത് അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ അതിനകത്ത് സംഭവിച്ചു നമ്മളാൽ അപ്പോൾ പുള്ളിയുടെ ഒരു ഇടപെടലില്ലെങ്കിൽ അത് സംഭവിക്കുകയില്ല ആ ഒരു സിനിമ ആ തരത്തിൽ വരികയില്ല പിന്നെ എനിക്ക് എനിക്കതിനകത്തൊരു സന്തോഷമുള്ളൊരു കാര്യം ആ സിനിമ കണ്ടിട്ട് പ്രിയൻ സാർ വിളിച്ചു ആ സമയത്ത് പ്രിയൻ സാർ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ഇട ഇത് എന്നെ സംബന്ധിച്ച് ഇങ്ങനൊരു ഒരു ഒരു പ്രമേയം ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആയിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഒരാൾ നീ ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തല കയറുകയില്ല ഇതിനൊരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരികയില്ല പക്ഷേ ഇത് നീ ഒരു ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് എഴുതി ഫലിപ്പിച്ചു എന്നുള്ളത് ഭയങ്കര സർപ്രൈസാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി അന്ന് വിളിച്ചിരുന്നു അപ്പോൾ അത് ആ സിനിമ അങ്ങനെ കുറച്ച് നല്ലൊരു നല്ല അനുഭവം തരുന്നൊരു സിനിമയാണ് ഏറെക്കുറെ അതിൻ്റെ ഒരു സിനിമയാണ് ഈ ക്ലൈമാക്സിൽ സംസാരിച്ചല്ലോ ഇയാളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ക്ലൈമാക്സിലാണ് അതൊരു തരത്തിലൊരു ഈസി പ്രോസസ് ആയിരുന്നു കാരണം മറ്റു പല സീനില് ഇയാളെ കൊണ്ടുവരണ്ട പാസിങ് ഷോട്ടുകളെല്ലാം വെച്ചിട്ട് ക്ലൈമാക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളത് അല്ല അത് അത് ശരിക്കും എന്താ പറയുക നമ്മള് ആദ്യം തന്നെ അങ്ങനെ ആയിരുന്നു അതിൻ്റെ ഒരു ചിന്ത പോയത് അങ്ങനെയാണ് അതായത് ഒരു ഒരു ഈ കാർഡ് എന്ന് പറയുന്നത് നമ്മളെ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഒരു നിഗൂഢത അതായത് മൊത്തത്തിൽ കാടിനകത്തുള്ള ഒരു ഗ്രാമമാണ് അപ്പോൾ അതുകൊണ്ട് ആ പ്ലോട്ട് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഇവൻ നേരത്തെ തന്നെ ഇവൻ ശരിക്കും ആദ്യത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇവൻ ജഗദീശേട്ടൻ്റെ ലോറിയിൽ ഇവരുണ്ട് ആദ്യമേ ഇവരുണ്ട് ഇവരെ നമ്മൾ ആദ്യമേ കാണിക്കുന്നുണ്ട് പിന്നെ ജഗതി ചേട്ടൻ്റെ ബാലായിട്ട് ഇവൻ കൂടെ കൂടുകയാണ് അപ്പൊ ഇവനെ അങ്ങനെ തന്നെ നിലനിർത്തി അത് അവസാനം വരെ അവരുടെ സംശയം തോന്നാതെ കൊണ്ടുപോകണം എന്നുള്ളൊരു ശ്രദ്ധ മാത്രമേ നമ്മൾ കാണിച്ചുള്ളൂ ഇവനെ റിവീൽ ചെയ്യുന്നത് അവസാനത്തെ ആ സീരിയൽ തന്നെയാണെന്നുള്ളത് അത് ആദ്യത്തെ ആലോചനയിൽ തന്നെ അങ്ങനെയായിരുന്നു ഇപ്പോൾ ദാദാസാഹിബ് എഴുതി ഷിക്കാർ ലാലട്ട് മറ്റു സിനിമകൾ ചെയ്യുന്നുണ്ട് ഈ മമ്മൂട്ടി മൊഹലാൽ എന്ന് പറയുന്ന രണ്ട് പേരും സ്റ്റാർ മെറ്റീരിയൽ ആക്ടേഴ്സിനെ കിട്ടുമ്പോൾ അത് എഴുത്തിനെ ബാധിക്കാറുണ്ട് സിനിമയുടെ ഞാനിപ്പോൾ ലാലട്ടൻ്റെ മൂന്ന് മൂന്ന് സിനിമ പിന്നെ കഴിഞ്ഞു മമുക്കയെ വെച്ചൊരു ഒരു സിനിമ ആലോചിച്ചു അത് കഴിഞ്ഞൊരു സിനിമ ആലോചിച്ചിരുന്നു പക്ഷേ അത് ചില കൊണ്ട് ഫാൻറ്റം എന്ന് പറയുന്ന ഒരു സിനിമ എൻ്റെ എൻ്റെ ആയിരുന്നു പക്ഷേ അതിനകത്ത് സംഭവിച്ച ചില പ്രശ്നങ്ങൾ കാരണം അത് പറഞ്ഞാൽ ദാദാ സാഹിബ് ആദ്യ സിനിമയാണ് തുടങ്ങുന്ന ആദ്യ സിനിമയാണ് അതില് അതിലും ഈ പറഞ്ഞ അതിനകത്ത് ശരിക്കും ഞാൻ അതിനകത്ത് പറയുന്ന പറയാൻ ഉദ്ദേശിച്ച വിഷയം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ ഈ പാകിസ്ഥാൻ പൗരത്വം ഉള്ള മലപ്പുറത്ത് താമസിക്കുന്ന കുറേ മനുഷ്യരുടെ വിഷയം അതിപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ആ സിനിമയ്ക്ക് ശേഷം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടത് ശരിക്കും അതായിരുന്നു അതിൻ്റെ ഒരു ഒരു പോട്ട് ആ ഒരു പ്ലോട്ട് അതാണ് പിന്നെ അതിനെയാണ് നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ ഒരു സിനിമയുടെ ആയെങ്കിലും ഇങ്ങനെ വികസിപ്പിച്ചു കൊണ്ടുവന്നു ആ ദാദാ സാഹിബെന്ന് പറഞ്ഞാൽ അച്ഛൻ ക്യാരക്ടർ ആ ഒരു 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 വിഷയമുണ്ടായിരുന്നു പക്ഷെങ്കിൽ ആ സിനിമ വിലയേട്ടൻ കൺസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അവസാന ഒരു ഔട്ടിൽ ആ ഒരു മാറ്റർ ഇല്ല അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പുള്ളി ആ സിനിമ എങ്ങനെയാണ് കണ്ടത് കാരണം ആ ഒരു പൊളിറ്റിക്കൽ ആ ഒരു 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 പാകിസ്ഥാൻ പൗരത്വത്തിൻ്റെ വിഷ വിഷയത്തിൽപ്പെട്ടിരിക്കുന്ന ഒരാൾ എന്നുള്ളത് അത് അദ്ദേഹത്തിന് സ്വീകാര്യമായില്ല എന്നുള്ളത് കൊണ്ട് ആ സാരം ഒഴിവാക്കി പുള്ളി അതിനെ വേറൊരു തരത്തിൽ കണ്ടു ഓക്കെ അത് കൊമേഴ്ഷ്യലി ഭയങ്കര ഹിറ്റുമായിരുന്നു ആ സിനിമ അപ്പോൾ അത് മമ്മൂക്കമായിട്ട് ആ സിനിമ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമകളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പിന്നെ എനിക്ക് ശരിക്കും ലാലേട്ടനുമായിട്ടുള്ള ഒരു ഒരു സൗഹൃദം അത് ഒന്നാമത്തെ ഞാൻ ബേസിക്കലി ഒരു പെയിൻ്ററാണ് ബി എഫ് എ കഴിഞ്ഞാണ് അപ്പോൾ പുള്ളി പുള്ളിയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ തുടക്കം തന്നെ അതാണ് അതും ഒരു രക്ഷയില്ല അപ്പം അത് നമ്മളൊരു ഒരു സൗഹൃദം എന്നുള്ള നിലയ്ക്ക് മാറുകയും അപ്പം ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ ആദ്യം പുള്ളിയുടെ അടുത്ത് അടുത്ത് സംസാരിക്കും ഇപ്പം തന്നെ ഞാനിപ്പം ചെയ്യാൻ പോകുന്ന പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ ടോബിനോടെ സിനിമ അപ്പോൾ ആ സബ്ജെക്റ്റും ആദ്യം കേൾക്കുന്നത് ലാലേട്ടനാണ് കാരണം പുള്ളിക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ അടുത്ത ആളിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു സൗഹൃദം കൊണ്ട് ആണ് ലാലേട്ടനുമായിട്ടുള്ള പ്രോജക്റ്റ് കൂടുതൽ എത്തുന്നത് മമുക്കായി ഇപ്പോഴും നമ്മളൊരു ഒരു ഒത്തിരി അകലത്തിൽ കാണുന്ന ആ ഒരു നിലയ്ക്കുള്ളൊരു ഇതാണ് അത് ലാലട്ടൻ കുറെ കൂടെ ഇത്തരം ഇങ്ങനെയുള്ള ആൾക്കാരോടെ ഈ വരക്കുകയൊക്കെ ചെയ്യുന്നവരോടൊക്കെ ഭയങ്കര ഒരു ഒരു അടുപ്പം ഉണ്ട് സ്വാഭാവികമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ലാലട്ടൻ്റെ പ്രോജക്റ്റിലേക്ക് എത്തിയത് ഈ പള്ളി ചട്ടമ്പി പറഞ്ഞല്ലോ പള്ളി ചട്ടമ്പി ആദ്യം അനൗൺസ് ചെയ്യണ സമയത്ത് ടോവിനോ ഇന്നത്തെ ടോവിനോ അല്ലെ അതെ അതെ മാറുന്നുണ്ട് സ്റ്റാർഡം മാറുന്നുണ്ട് അനുഭവപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിച്ചട്ടമ്പി വലിയ ബജറ്റ് സിനിമയാണ് വലിയ ബജറ്റ് സിനിമ വെച്ചാൽ അത് ഈ പറഞ്ഞ പീരിയഡ് ഫിലിമാണ് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് പീരീഡാണ് വിമോചന സമരത്തിൻ്റെ കഥയാണ് ആ സിനിമ അപ്പോൾ അതിനകത്ത് അത് കുറേ റിസർച്ചിന് ശേഷം ചെയ്ത ഒരു വലിയ ഒരു ഒരു വലിയൊരു സാധനമാണ് അത് നമ്മുടെ പുതിയ തലമുറയിലെ ഡിജോ ജോസാണ് ഡയറക്ടർ ഡയറക്ടർ പക്ഷേ അത് നമ്മൾ ഇത്ര നീണ്ടുപോകാനുള്ള കാരണം ഇത്രയും ബജറ്റിൽ ഒരു സിനിമ ടോമിനെ വെച്ച് ചെയ്യാൻ പോസിബിൾ ആള് ഒന്ന് മടിക്കുന്ന ഒരു മടിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് മിന്നൽ മുരളി കഴിഞ്ഞോടു കൂടി ഏറ്റവും ഗുണം അത് മാറി അതിന് പ്രൊഡക്ഷൻ ആയി എന്നുള്ളതാണ് പള്ളിച്ചട്ടമ്പിയുടെ ഒരു സന്തോഷ വാർത്ത മാറ്റത്തിനനുസരിച്ച് പള്ളിച്ചട്ടമ്പിയുടെ തിരക്കഥയിൽ അത്തരം മാറ്റങ്ങൾ അല്ല ആ പള്ളിച്ചട്ടമ്പി പേര് പോലെ തന്നെ അതിനകത്ത് അതൊരു മാസ് സിനിമയാണ് ഭയങ്കര ഹീറോയിക്കാണ് അതായത് ലോകത്താദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരം എത്തും അധികാരത്തിലെത്തുന്നു ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം മധ്യ കേരളത്തിൽ പ്രധാനമായിട്ട് ഭയങ്കര ഭീതിയിലാകും ഇതൊക്കെ ചരിത്രമാണ് ഭയങ്കര ഭീതിയിലാകുന്നു രാത്രിയിൽ പാതിരാർബ ഇ എം എസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ തലേ രാത്രി പാതിരാ കുർബാനയാണ് പാതിരാ കുർബാനയിൽ ലോകാവസാനം വരാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് പ്രസംഗങ്ങൾ അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു ഒരു സാഹചര്യം അത് കഴിഞ്ഞ് ഇവർ അധികാരത്തിലെത്തി എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ വിദ്യാഭ്യാസ പൊല്ലും ഭൂപരിഷ്കരണ നിയമമൊക്കെ വരുന്നതോടുകൂടി വിമോചന സമരം ആരംഭിക്കുന്നു വിമോചന സമരം ആരംഭിച്ചു കഴിയുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റുകൾ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കും എന്നൊരു ഭീതി വരുന്നു ഭീതി വരുമ്പോൾ ഈ പള്ളികൾ സംരക്ഷിക്കാനായിട്ട് ഓരോ പള്ളിക്കും ഒരു സേന ഉണ്ടാവണം എന്ന തീരുമാനം ഉണ്ടാകുന്നു അതിനു വേണ്ടിയിട്ടുള്ള സർക്കുലർ ഇറങ്ങുന്നു കമ്മ്യൂണിസ്റ്റുകളെ തല്ലാൻ വേണ്ടി മലബാറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ചട്ടമ്പിയാണ് ടോമിനോട് അപ്പം ആ പേരിലും കഥാപാത്രത്തിലും ഇപ്പോൾ ടോമിനോയ്ക്കുള്ള എല്ലാ ഹീറോയിസും ഉപയോഗിക്കാനുള്ള ഐറ്റം കൃത്യമായിട്ട് അതിനകത്തുണ്ട് നമ്മൾ വേറെ ഒന്നും അതിനകത്ത് ഇടേണ്ട കാര്യമില്ല സബ്ജക്റ്റ് ആദ്യം തന്നെ അങ്ങനെയാണ് വളരെ വ്യക്തമായിട്ട് അയ്യ് അയാളുടെ ഒരു ഒരു ശരിക്കും പെർഫോമൻസ് എല്ലാ തരത്തിലുള്ള ഒരു ഹീറോയിക് പെർഫോമൻസിനുള്ള വിഷയം അതിനകത്തുള്ളൂ പക്ഷേ സബ്ജ് നമ്മൾ ബജറ്റ് വളരെ അധികം ആയതുകൊണ്ട് ആണ് തുടങ്ങാൻ ഇത്രയും ലേറ്റായി പോയത് അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ അത്

ഒരു പാൻഡമിക് കുറച്ചുകൂടി അഗ്രസീവ് ആണ് പാൻഡമിക് ഒരു ഒരു കാലത്ത് എങ്ങനെയാണ് ഈ മീഡിയ പാൻഡമിക്കിന്റെ കാലം അതൊരൊപ്പം തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകും ഇത് രണ്ടും നിൽക്കുന്ന സമയത്ത് എങ്ങനെ ബാലൻസ് ചെയ്തു എന്നുള്ളതാണ് അത് അത് ചർച്ച ചെയ്യുന്ന വിഷയം അപ്പൊ അതിപ്പോ പ്രജേഷ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത് പ്രജേഷ് പ്രജേഷൻ കാസ്റ്റൊക്കെ അത് തന്നെ പഴയ ഇത് തന്നെ അതാണിപ്പോ അടുത്ത അടുത്ത അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു